Hi friends, welcome back to Mubaz World. Friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു നല്ലൊരു പുള മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുളമൊക്കെ ഞാൻ ആദ്യം കുക്കറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കൂടുതലായിട്ടും നമ്മൾ ചേർക്കുന്നില്ല. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൂള എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതിലേക്ക് പിന്നെ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു 4 ഉണക്കമുളകും അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്താണ്. 2 ചെറിയുള്ളിയും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ടൊന്നും ചതക്കണ്ട. നമ്മൾ അമ്മിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ സവാളയാണെങ്കിൽ ഒന്നെടുക്കാം. അപ്പം ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. പിന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ തൂമിച്ച് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം. അതുവരേക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കാരണം നമ്മൾ പൂള വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് കേട്ടോ. കാൽ ടീസ്പൂണും ഇല്ല, അതിന് കാൽ ടീസ്പൂണിനെക്കാട്ടിയും ഒരല്പം കുറവാണ്. അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഒരല്പം മുളക് പൊടിയോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ 4-5 ഉണക്കമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. കറിവേപ്പില നല്ലവണ്ണം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടണം. അപ്പോൾ ഓക്കെ, ഇത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മളുടെ പൂള വേവിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നേരെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൂള നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പൂളയിലേക്ക് അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നതാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അറിയുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂള വറവിട്ടിട്ട് വെറും കടുകിൽ വറവിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനോടൊപ്പം തന്നെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി ഓപ്ഷനിലാണ് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പുളയുടെ കൂടെ നല്ലൊരു ചൂടുള്ള കട്ടനും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുളമൊക്കെ കിട്ടുന്ന സമയത്ത് ഇറച്ചിയില്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഫ്രണ്ട്സ് നമുക്കപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. നമുക്ക് നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.